What's up? It's me, Mariam. And you're watching our entertainment channel, Mahri Mariam Vlog, and you'll just sit up and watch our videos. Hello friends, appa innu nammal undakkan vanna oru cute doll planter aanu. ഈ ഡോൾ പ്ലാന്റർ ഒരു ക്യൂട്ട് ഡോൾ പോലെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബോട്ടിൽ മാത്രമാണ് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മോരൊക്കെ കിട്ടുന്ന ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ രണ്ട് മേൽഭാഗവും താഴ്ഭാഗവും ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നൈഫ് വെച്ച് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ചൂടാക്കിയ നൈഫ് വെച്ച് കട്ട് ചെയ്യുക ഇനി നമുക്ക് ഈ നടുക്കത്തെ ഭാഗം ആവശ്യമില്ല കേട്ടോ ആ താഴ്ഭാഗവും മേൽഭാഗവും മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ഈ രണ്ട് ഭാഗവും എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് കഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഹോട്ട് ഗ്ലൂ ആണ് നിങ്ങൾക്ക് ബോട്ടിലൊക്കെ ഒട്ടാൻ പറ്റുന്ന ഏത് ഗ്ലൂ വെച്ചാലും നിങ്ങൾക്ക് ഒട്ടിക്കാം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഹോട്ട് ഗ്ലൂ ആണ് കേട്ടോ അപ്പം നമുക്ക് പതുക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ടൈറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് അത് ഫിറ്റായിട്ട് നിൽക്കാൻ അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന എയർ ഡ്രൈ ക്ലേ ആണ് ഇനി നമുക്ക് ഇതുപോലെ പതുക്കെ ഒന്ന് ഉരുട്ടിക്കൊടുക്കണം ഞാൻ എയർ ഡ്രൈ ക്ലേ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഇനി നമുക്ക് ഉരുട്ടിക്കതിന് ശേഷം ഇതുപോലെ നടുക്കൊരു കഷ്ണം കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇത് എടുത്തിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗത്തും കൈ ആയിട്ട് ഉപയോഗിക്കാനാണ് അപ്പം നമുക്കിതൊന്ന് ഗ്ലൂ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഞാൻ അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ വന്നിട്ടില്ല അപ്പോൾ ഞാനിവിടെ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലൂ ആയിട്ട് ഒട്ടുമ്പോൾ അത് പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരില്ല അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം ഒരു കൈ റെഡി ആയിട്ടുണ്ട് അടുത്ത കൈ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം രണ്ട് കൈയും ഇതുപോലെ റെഡി ആയിട്ടുണ്ട് നല്ലൊന്ന് പ്രസ് ചെയ്താൽ മാത്രമാണ് കൈ നന്നായിട്ട് അവിടെ തന്നെ നിൽക്കുള്ളൂ അല്ലെങ്കിൽ അത് പറഞ്ഞു വരും കേട്ടോ ഈ നമ്മൾ അടുത്തുണ്ടാക്കാൻ വന്ന മൂക്കാണ് ഇതുപോലെ ചെറിയൊരു പീസാക്കിയിട്ട് നടുക്കായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതും ഒന്ന് ചെറുങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ അത് അതുപോലെ തന്നെ നിന്നോളും ഇനി നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഹെയർ ആണ് അതിനെ കുറച്ചൊന്ന് ഉരുട്ടി കൊടുത്തിട്ട് അതിനെ കുറച്ച് പീസസ് ആയിട്ട് എടുക്കാം എത്രത്തോളം വലുപ്പത്തിൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റുമോ അത്രത്തോളം വലുപ്പത്തിൽ നിങ്ങൾക്ക് മുടിയൊന്ന് നീട്ടിക്കൊടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ ഒരെണ്ണം ഉരുട്ടി കൊടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കി നിങ്ങൾക്ക് പറ്റുന്ന അത്ര നിങ്ങൾ വലുപ്പത്തിലാക്കണം കേട്ടോ ഞങ്ങളുടെ എനിക്ക് പറ്റുന്ന അത്ര ഞാൻ വലുപ്പത്തിലാക്കിയിട്ടുണ്ട് ഇതുപോലൊന്ന് ഉരുട്ടി അപ്പം എനിക്ക് ഇത്രയും വലുപ്പമാണ് ആക്കാൻ പറ്റിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടി വലുപ്പം കിട്ടുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ വെച്ചൊട്ടിച്ചു കൊടുക്കുക ഇത് പ്രസ് ചെയ്യണ്ട കേട്ടോ അത് അങ്ങനെ തന്നെ നിന്നോളും ഇതുപോലെ ഒന്ന് മേൽഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഇതാക്കിയാൽ മതി അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും ഹെയറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ പ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ആക്കുന്നത് അതുപോലെ മേലത്ത് മാത്രം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ച് നോക്കുന്നത് അത് കറക്റ്റ് ഹെയറിൻ്റെ അത്ര നീളമുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടിയും കുറച്ചും കൂടി ഒന്ന് വലുപ്പത്തിലാക്കി കൊടുക്കാം ഇനി അത് കഴിഞ്ഞ ശേഷം നമുക്കിതുപോലെ ഒന്ന് പ്ലീറ്റ് ചെയ്തെടുക്കണം നാല് റോൾസ് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ പ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോഴാണ് നമുക്കൊരു നീറ്റായിട്ടുള്ള ഒരു പ്ലീറ്റ് കിട്ടുള്ളൂ മൂന്ന് വെച്ച് ചെയ്താൽ ചെറിയൊരു പ്ലീറ്റാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ ഇതുപോലെ രണ്ട് സൈഡ് മൂന്ന് ഭാഗത്തിലും രണ്ട് രണ്ടെണ്ണം വേണം അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ടിരിക്കും ഇനി ഞാനിവിടെ ഒട്ടിക്കുന്നുണ്ട് ഇതുപോലെ ഒട്ടിച്ചൊടുക്കാം എന്നിട്ട് താഴ്ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഡ്രസ്സാണ് ഉണ്ടാക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഫ്ലാറ്റായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതുപോലെ ഒന്ന്
നടുക്കൊന്ന് കട്ട് ചെയ്ത് നടുക്കത്തെ പീസ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുക. ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സിന് ഡിസൈൻ ചെയ്യാം. പക്ഷെ ഞാൻ ഇതുപോലത്തെ ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിതെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓഫ് സ്ലീവ്സ് ആണ് ചെയ്യുന്നത്. അപ്പം എനിക്കത് എളുപ്പത്തിലായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാട്ടോ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് കൈൻ്റെ ആ ഭാഗത്ത് വരെ നമുക്ക് കിട്ടണം ഈ ഒരു ക്ലേ. ഇനി നമുക്ക് അതിൻ്റെ എക്സസ് ഭാഗം നമുക്ക് ഉള്ളിലേക്കാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഉള്ളിലോട്ടാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇതായിട്ട് നിൽക്കുമല്ലോ ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞ ശേഷം കുറച്ച് അതിൻ്റെ മേത്തായിട്ട് കുറച്ച് ഗ്ലൂ ഒട്ടിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് അത് പുറത്തേക്കൊന്നും വരില്ല. അപ്പം ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഒരു ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്നൊരു ബ്ലാക്ക് പെയിൻറ്റ് വെച്ച് നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ മുടിക്ക് ബ്ലാക്കാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗണോ വൈറ്റോ യെല്ലോ ഏത് കളർ വേണമെങ്കിലും ആക്കാം. ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നത് ബ്ലാക്കാണ്. നമുക്ക് എല്ലാ ഭാഗത്തും തന്നെ അടിച്ചു കൊടുക്കണം. ഞാനിത് ഫുള്ള് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ നല്ലോണം നമ്മുടെ മുടിയൊക്കെ ഉണങ്ങിക്കതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് പിന്നെയും പെയിൻ്റ് അടിക്കുന്നത്. അതുപോലെ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഞാനിതുപോലെ ഓഫ് സ്ലീവ്സ് ആയതുകൊണ്ട് ഞാൻ കൈയിൻ്റെ ആ പകുതി വരെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ആക്കുന്നത്. അപ്പം നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡിസൈൻ കൊടുത്തില്ലേ ഞാൻ മേലത്ത്, അവിടെ ഞാൻ റെഡാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് വൈറ്റ് സ്പോട്സ് ഇതുപോലെ ആ ബ്ലാക്ക് ഡ്രസ്സിലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫ്ലവറോ അതോ ഡോട്ടോ, ഞാൻ ചെയ്യുന്ന പോലെ ഡോട്ടോ സ്റ്റാറോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഐലാഷസ് ആണ്. ഇതുപോലെ കുറച്ചൊന്ന് ചെറിയ ചെറിയ വരകളൊന്നും ഇട്ടിട്ട് നമുക്ക് ഐലാഷസ് ആക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബാംബു സ്റ്റിക്കാണ്. നിങ്ങൾക്ക് ടിപ്പ് മാർക്കർ ഉണ്ടെങ്കിൽ അതും ഓക്കെ തന്നെയായിരിക്കും. ഇനി നമുക്ക് ചുണ്ട് വരച്ച് കൊടുക്കാം. അതും ഞാനിതുപോലെ ബാംബു സ്റ്റിക്ക് വെച്ചിട്ടാണ് വരച്ചത്. ഇനി ഞാൻ വരക്കാൻ പോകുന്ന ഐബ്രോസ് ആണ്. ഇതുപോലെ നല്ല കട്ടിൽ കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പ് സെറ്റിൽ നിന്ന് കുറച്ചൊന്ന് നമ്മുടെ മൂക്കിൻ്റെ താഴ്ഭാഗത്തും ചിന്നിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു റിയാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് കുറച്ചൊന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ മുഖത്തൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഡോളൊക്കെ കാണാൻ നല്ല ക്യൂട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫിനിഷിങ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചെടികൾ വേണമെങ്കിലും വളർത്താം. To subscribe, like, share, and leave a comment, and stay tuned for more videos.